ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ഏദേൽ രാജാവ്. ജീവിതകാലം 1002 മുതൽ 1066 വരെ. ഏദേൽ രണ്ടാമന്റെ മകനാണ് ഇംഗ്ലീഷ് ചരിത്രത്തിൽ നാം കാണുന്ന എഡ്വേർഡ് കൺഫസർ. നോർമൻഡി പ്രഭുവിന്റെ കൊട്ടാരത്തിലാണ് വിദ്യാഭ്യാസം നടത്തിയതെങ്കിലും കൊട്ടാരത്തിലെ വഷളത്തരങ്ങളൊന്നും ഈ യുവാവിനെ സ്പർശിച്ചിട്ടില്ല. പ്രശാന്തവും മധുരവുമായിരുന്നു സ്വഭാവം. വിനയം മുഖത്തും സംഭാഷണത്തിലും പ്രകാശിച്ചിരുന്നു. ബാല്യം മുതൽക്ക് രാജകുമാരന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിനും പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനും അതീവ താല്പര്യമുണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായി എഡ്വേർഡ് ഇംഗ്ലണ്ടിലെ രാജാവായി. ആരുടെയെങ്കിലും ഒരു തുള്ളി രക്തം ചിന്തി ആ സ്ഥാനം ലഭിക്കാൻ താൻ ഇച്ഛിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. സിംഹാസനത്തിൽ രാജാവിന്റെ വിനയവും ശാന്തതയും വാനവ സദൃശ്യമായ വിശുദ്ധിയും നവ്യമായ തേജസ്സോടെ വിരാജിച്ചു. പ്രഭുക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ ഒരു പ്രഭുകുമാരിയായ ഈഡിത്തിനെ വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടുപേരും കന്യാത്വത്തിന് ഭംഗം വരാതെ ആജീവനാന്തം തുടർന്നു. ധനം അദ്ദേഹത്തെ വശീകരിച്ചിരുന്നില്ല. ഒരു ഭൃത്യൻ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് 3 പ്രാവശ്യം അദ്ദേഹം കണ്ടു. എന്നാൽ അയാളെ സ്വതന്ത്രനാക്കി വിട്ടതേയുള്ളൂ. തന്നേക്കാൾ സ്വർണത്തിന് കൂടുതൽ ആവശ്യം അവനാണെന്നത്രേ രാജാവ് പറഞ്ഞത്. കൊട്ടാരത്തിന്റെ പടിക്കൽ പലപ്പോഴും ചെന്നു നിന്ന് അവിടെ എത്തുന്ന ഭിക്ഷുക്കളോടും കുഷ്ഠരോഗികളോടും സംസാരിക്കുക രാജാവിന്റെ പതിവായിരുന്നു. ചിലപ്പോൾ രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നീണ്ട യുദ്ധങ്ങൾ രാജ്യത്തെ ദാരിദ്ര്യത്തിൽ അമർത്തിയിരുന്നുവെങ്കിലും എഡ്വേർഡിന്റെ വിശുദ്ധിയും തീക്ഷ്ണതയും രാജ്യത്തിന് ഐശ്വര്യം വരുത്തി. നശിച്ചു പോരുന്ന ദേവാലയങ്ങളെല്ലാം പുനരുദ്ധീകരിച്ചു. നിരവധി പുതിയ ദേവാലയങ്ങൾ നിർമ്മിച്ചു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റ്മിൻസ്റ്റർ ആബിയാണ്. നല്ലവനായ എഡ്വേർഡ് എന്നാണ് അക്കാലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ദുർബലർ സുരക്ഷിതരായിരുന്നു. കാൽ നൂറ്റാണ്ട് കാലത്തെ സമാധാനപൂർണവും വിശുദ്ധവുമായ ഭരണത്തിനു ശേഷം എഡ്വേർഡ് കാലം ചെയ്തു. വിചിന്തനം. വിവാഹിതനായിട്ടും കന്യാത്വം പാലിച്ചു ജീവിക്കാൻ കഴിഞ്ഞ എഡ്വേർഡ് രാജാവ് വിശുദ്ധിക്കെതിരായി പാപം ചെയ്യുന്നവർക്ക് വെല്ലുവിളിയാണ്.